ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ, കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ പോകുന്നു. അവർ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടക്കും. മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ പോകുന്നു. ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും അംഗീകാരവും പ്രശസ്തിയും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകാൻ പോകുന്നു. എല്ലാ രീതിയിലും ഇവരുടെ ജീവിതത്തിൽ സമ്പന്നത എന്ന കാര്യങ്ങൾ നിർവഹിക്കാൻ പോകുന്നു. എല്ലാ രീതിയിലുമുള്ള വഴിത്തിരിവുകൾ ഇവരുടെ ജീവിതത്തിൽ വരുന്നു. ഒട്ടനവധി നേട്ടങ്ങളുടെ ഒരു നല്ല സമയം തന്നെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. മനസ്സിൽ ആഗ്രഹിച്ച കാര്യം എന്തു തന്നെയാണെങ്കിലും ഈ സമയത്ത് നടക്കും. 7 ദിവസത്തിനുള്ളിൽ അവർക്ക് നടക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിനുവേണ്ടി മനസ്സിൽ നല്ല കാര്യങ്ങൾ വിചാരിക്കുക, സഹായം അർഹിക്കുന്നവർക്ക് സഹായിക്കുക, നല്ല ഈശ്വരചിന്ത നടത്തുക, നല്ല മാനസിക അവസ്ഥകൾ സൂക്ഷിക്കുക. നല്ല മനസ്സുള്ള ഏതൊരാൾക്കും, നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്ന ഏതൊരാൾക്കും, ഏത് കുലത്തിലും ഏത് ജാതിയിലും ഏത് മതവിഭാഗങ്ങളിലും പെട്ട ആളുകളാണെങ്കിൽ പോലും മനസ്സ് ശുദ്ധവും വൃത്തിയും നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും നല്ല വിചാരിക്കുകയും ചെയ്യുന്ന ഏതൊരാളുടെയും ജീവിതത്തിൽ ഈശ്വരൻ പ്രസാദിക്കും. അവർക്ക് ജീവിതത്തിൽ ഉറപ്പാണ് വിജയം. ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് നിറവേറാൻ സാധിക്കും. അവർ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഈശ്വരന്റെ സാന്നിധ്യം എപ്പോഴും മനസ്സിലാണ്, ചൈതന്യം മനസ്സിലാണ് കുടികൊള്ളുന്നത്. നല്ല ദീനാനുകമ്പയുള്ള, നല്ല മനസ്സിനുടമകളാകുന്ന, നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്ന, പുണ്യപ്രവൃത്തികളും സൽക്കർമ്മങ്ങളും ഈശ്വരീയമായ കർമ്മങ്ങളും ചെയ്യുന്ന, മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത, വിനയത്തോടുകൂടി പെരുമാറുന്ന, സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, കുടുംബത്തിനെ സംരക്ഷിക്കുന്ന ഏതൊരാൾക്കും ഭാഗ്യം അവരുടെ ജീവിതത്തിൽ ഒരു സമയത്ത് ഈശ്വരൻ കൈപിടിച്ച് ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കും എന്നുള്ള ഉറപ്പാണ്. അത്തരത്തിലുള്ള കുറച്ച് നക്ഷത്രക്കാർ 7 ദിവസത്തിനുള്ളിൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും. ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായ സാഹചര്യങ്ങളുണ്ട്. ബാക്കിയുള്ള ഏതൊരു നക്ഷത്രക്കാരാണെങ്കിലും അവരുടെ തടസ്സങ്ങളും പ്രതിവിധികളും ഒക്കെ ചെയ്തുകൊണ്ട്, പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തടസ്സങ്ങളിലൂടെ അവരുടെ കാര്യങ്ങൾ, ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ പോകുന്ന ഏതൊരാൾക്കും അവരുടെ നല്ല കാലം വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ്. അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളുണ്ട്. ഏതൊരു അശ്വതി നക്ഷത്രക്കാർക്കും അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അത് പൂർണ്ണമായ ഫലം ലഭിക്കുന്നതിന് അവരുടെ ജാതക പരിശോധന നടത്തി ഇപ്പോഴുള്ള അനുകൂലമായ അവസ്ഥയാണോ പ്രതികൂലമാണോ എന്ന് പരിശോധിച്ച് അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി സൽക്കർമ്മങ്ങൾ ചെയ്ത് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ പൂർണ്ണമായും അവർക്ക് ഉദ്ദേശകാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. മനസ്സിൽ ഉദ്ദേശകാര്യം അവർക്ക് നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒട്ടനവധിയാണ്. ഈ സമയം മുതൽ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. കാർത്തിക നക്ഷത്രക്കാർക്കും മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് ലോട്ടറി ഭാഗ്യം പോലും, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും അനുകൂലമായ സാഹചര്യങ്ങൾ വരാനുള്ള സാഹചര്യങ്ങൾ ഇവർക്കുണ്ട്. അടുത്ത പുണർത്തം നക്ഷത്രമാണ്. അനുകൂലമായ സാഹചര്യങ്ങൾ, നല്ല സമയം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ അത്തം നക്ഷത്രക്കാർക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും രേവതി നക്ഷത്രക്കാർക്കും വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന അസുലഭമായ ഒരു സമയമാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ അനുകൂലമായ സാഹചര്യങ്ങളെ പരിപൂർണമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനും ഭാവി ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിനും സാധ്യമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈശ്വര പ്രാർത്ഥനയും ഈശ്വര വിശ്വാസവും ഈശ്വരീയമായ കർമ്മങ്ങളും സൽക്കർമ്മങ്ങളും പാവങ്ങളെ സഹായിക്കുന്ന പുണ്യപ്രവൃത്തികളും ഒക്കെ ചെയ്യുന്നത് മൂലമാണ്. ഒരു നേരത്തെ ആഹാരം പോലും സാധുജനങ്ങൾക്ക് സംഭാവന ചെയ്യുന്നത്, ദാനധർമ്മം ചെയ്യുന്നത് പോലും വലിയ പുണ്യകർമ്മമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർ ഉയരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനസ്സും അവർ തിരിച്ചും അവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ, അവർ എന്താണ് ആഗ്രഹിക്കുന്നത് അവർക്ക് തിരിച്ചും ലഭിക്കും. മറ്റുള്ളവരുടെ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അവരുടെ മനസ്സിലും കുടുംബത്തിലുമൊക്കെ സമാധാനവും സന്തോഷവും ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. സൽക്കർമ്മങ്ങൾ ചെയ്യുക, പുണ്യപ്രവൃത്തികൾ ചെയ്യുക, അതിലൂടെ എല്ലാവിധത്തിലുള്ള ഉയർച്ചകളും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.